ഷൈനികത്തിന് ഇപ്പോൾ ഒരു ബാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതിന് അനുകൂലമല്ല. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഈ പറയുന്ന പോലെ ഒരു അച്ചടക്കം ആവശ്യമാണ്. അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘടന ടു സംഘടനയാണ് ആർബിട്രേഷൻ ക്ലോസ്. ഒരു പ്രൊഡ്യൂസറിന് ഒരു ബഹുമാനം ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് സിനിമ. സിനിമ തുടങ്ങണവരെ കാണുമ്പോഴേക്കും മുണ്ട് മടക്കി കുത്തയച്ചിട്ട് ഇങ്ങനെ നിൽക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ചോദ്യം എന്നോട് ചോദിച്ചു. നിസ്സഹകരണം കൊണ്ടും ബാൻ കൊണ്ടും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. തീർച്ചയായിട്ടും. അല്ലാതെ ഇത് ഞാനത് വേണമെന്ന് പറയുന്ന ആൾ. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു കടിഞ്ഞാൺ വേണം. ഒരു പരിധി വരെ ഞങ്ങളുടെ സംഘടനയും ഞാനും ആഗ്രഹിച്ച കാര്യമാണ്. ആകെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി ഞാനാണല്ലോ. എന്നെ പുറത്താക്കിയതല്ല സംഘടന, നിന്നാളെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമയിൽ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊരു പ്രൊഡ്യൂസറെ എടുത്ത് വെച്ചിട്ട് പറയണം, നമ്മൾ മിനിമം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. കാരണം അവർ വിളിച്ച ഫോൺ എടുക്കും. അപ്പോൾ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ വാസി എന്നല്ല ആരായാലും നമുക്കിപ്പോൾ അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു നിസ്സഹകരണം എന്ന് പറഞ്ഞ സാധനം ഒന്ന് മാറും, മാറണം. എന്നിട്ട് അവർ ഇതിൻ്റെ ഇതിനുള്ളിലേക്ക് വരണം. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ അരിക്കൊമ്പനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയില്ലേ, കുങ്കിയാനകളെ കൂടി വന്ന് സൈഡിൽ കൂടി ഇടിച്ച് പിടിച്ച് അതിനകത്ത് കയറ്റി അവൻ നല്ലവനായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു സമയത്ത് മലയാളത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനത്തിന് ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചിലർ അമ്മയുടെ സംഘടനത്തിൽ അംഗത്വം എടുക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നുണ്ട്. ചിരി വരാറുണ്ടോ? ഒരിക്കലല്ല നമുക്കങ്ങനെ. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനൊക്കെ ഇതിനകത്തൊരു മെമ്പർഷിപ്പ് ഇടാൻ വേണ്ടി വർഷങ്ങളോളം പുറകെ നടന്നതാണ്. ഓരോ മീറ്റിങ്ങിനും പോയിരിക്കുമ്പോൾ ഇനി അംഗങ്ങളല്ലാത്തവരൊക്കെ പുറത്തേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അപ്പാഹാജ അബൂ സലീം അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത്താണിയുള്ള രാജമ്പി ദേവും ദേവൻ ചേട്ടനുമാണ്. അടുത്ത പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ പണ്ടമാനം കാരണം മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് പിന്നെ അതിന് മെമ്പർഷിപ്പ് അങ്ങനെ വന്ന ആൾക്കാർ, നമ്മളൊക്കെ ഒരു 5000 രൂപയിൽ മെമ്പർഷിപ്പ് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്ത് 10000 രൂപയിൽ വന്ന ആൾക്കാർ. അപ്പോൾ നമുക്കതിൻ്റെ വില അറിയാം. എപ്പോഴും നമുക്കൊരു സംഘടന എന്ന് പറഞ്ഞാൽ അംഗം നമുക്ക് പിന്നിലെ ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഈ പുതിയ പിള്ളേരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോട്ടെ. കാരണം ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, അമ്മയുടെ മെമ്പറാണോ 7 ലക്ഷം രൂപയുള്ള അവിടെ ഫ്രീ ആണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇത് ഇതല്ലാണ്ട് നമുക്കുള്ളൊരു ഒരു ഒരു പിന്തുണയില്ലേ? ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഷൈനികത്തിന് ഇപ്പോൾ ഒരു ബാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളതിന് അനുകൂലമല്ല. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. കാരണം ഈ പറയുന്ന പോലെ ഒരു അച്ചടക്കം ആവശ്യമാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഈ അവർ പറയുന്നത് സഹകരിക്കില്ല എന്നാണ് പറയുന്നത്, അല്ലാണ്ട് അങ്ങനെ ഒരു ബാനല്ല. അപ്പോൾ ഇവരൊക്കെ കൊച്ചു പിള്ളേരല്ല. അപ്പോൾ ഇവർക്കും അതൊന്ന് മനസ്സിലാക്കി വരട്ടെ. ഇതൊക്കെ ഒരു ശിക്ഷണ നടപടിയായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കാർന്നവന്മാർ നിനക്ക് നീ ഒന്ന് പട്ടിണി കിടക്കുക, എൻ്റെ വീട്ടിൽ തന്നെ പട്ടിണി കിടത്തിയിട്ടുണ്ട്, നീ ഒന്ന് ചെയ്തില്ലേ ഇന്ന് ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് നല്ലതിന് വേണ്ടി അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവരെല്ലാം വരണം. സംഘടന സ്ട്രോങ് ആവണം. കാരണം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘടന ടു സംഘടനയാണ് ആർബിട്രേഷൻ ക്ലോസ്, വ്യക്തികൾക്കില്ല. അപ്പം ഞാനൊരു പുതിയ ആളാണെങ്കിൽ എനിക്കൊരു റൈറ്റും ഇല്ല അവിടെ. ഇപ്പം സാന്ദ്ര ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാൻ അമ്മയിൽ ഒരു സംഘടന അംഗമില്ലാത്ത ആളാണെങ്കിൽ സാന്ദ്ര പറയുന്നത് ഞാൻ സമ്മതിക്കണം. എനിക്ക് വേറെ ഇതില്ല. ഇപ്പം സാന്ദ്ര പറയണത് എനിക്ക് എത്ര പൈസ തരുള്ളൂ, കാരണം നീ 5 ദിവസം വൈകിയല്ലേ വന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. അത് അവർക്ക് തന്നെ നഷ്ടം. അപ്പോൾ എനിക്കങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ എൻ്റെ സംഘടനയും ഇവരുടെ സംഘടനയായിട്ട് സംസാരിച്ചിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കുട്ടികളത് മനസ്സിലാക്കി. കാരണം ഇപ്പോൾ യങ് ജനറേഷൻ എന്താണെന്ന് അറിയാമോ? ഒന്നാമത് അവർക്ക് ഈ ഞങ്ങൾ സ്ഥിരം ഇനി ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമോ എന്നുള്ളത്. ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ അതാണ്. കാരണം പണ്ടത്തെ പോലെ 4-5 വർഷം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് 2 ലക്ഷം രൂപ മുടക്കി ചേരണോ എന്നുള്ളൊരു ആശങ്ക. പിന്നെ ഒരു സംഭവം, നമ്മളൊരാളുടെ കൺട്രോളിലാവണോ എന്നുള്ളൊരു ആശങ്ക. ഇതൊക്കെയാണ്. അതൊക്കെ മാറി വരും, മാറണം. സാന്ദ്ര തോമസ് ഒരു ടെറർ പ്രൊഡ്യൂസർ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അല്ല, ഇപ്പോഴും കരുതുന്നത് അതാണ്. ടെറർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിലല്ല. ടെറർ എന്ന് പറയുന്നത് നമുക്കത് അത് അത് നല്ലതാണ്. കാരണം വെച്ചാൽ ഒരു പ്രൊഡ്യൂസറിന് ഒരു ബഹുമാനം ഇന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് സിനിമയിൽ. പ്രൊഡ്യൂസറിനെ ബഹുമാനിക്കാൻ, കാരണം സിനിമ തുടങ്ങുന്ന മുമ്പ് ഞാൻ പല സിനിമ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരെ മുണ്ടഴിച്ചിടും. മുണ്ടഴിച്ചിടുക എന്ന് വെച്ചാൽ മടക്കിക്കുത്തി അഴിച്ചിടും. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ മുണ്ടഴിച്ച് കാണിക്കും. ഇതാണ് സംഭവം. കാരണം പ്രൊഡ്യൂസറിൻ്റെ സംഭവം അത്രേ ഉള്ളൂ. ഒന്നുകൂടി പറയണോ? അത് സിനിമ തുടങ്ങണവരെ കാണുമ്പോഴേക്കും മുണ്ട് മടക്കി കുത്തയച്ചിട്ട് ഇങ്ങനെ നിൽക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നാ
അപ്പോൾ ബഹുമാനം ഇല്ലാണ്ട്, കാരണം പണ്ടത്തെയൊക്കെ പ്രൊഡ്യൂസർമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസറെ കാണുമ്പോൾ സീറ്റിൽ നിന്ന് അറിയാണ്ട് അസാർ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, അവനുണ്ട്, എല്ലാ കാരണക്കാരും അവരാണെന്ന് വരില്ലോ. ഇവരുടെ കാശും വെച്ചിട്ടാണ് ഇവൻ്റെ ഡ്രീമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ആ ബഹുമാനം ഇല്ലായ്മയുണ്ട്. ആ പക്ഷെ അതിന് ഇതുപോലുള്ള ഒരാൾ വേണം, മനസ്സിലായില്ല. കാരണം വെച്ചാൽ സാന്ദ്രയ്ക്ക് സാന്ദ്രയുടേതായ കണക്കൂട്ടലുകളും സാന്ദ്ര എവിടെ കൊണ്ട് കെട്ടണം എന്നൊക്കെ സാന്ദ്രയ്ക്ക് അറിയാം. മറ്റേ ഫേസ് ഒഴിച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യം, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ടെറർ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. നിസ്സഹകരണം അല്ലെങ്കിൽ ബാൻ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല. ഐ ഡോ നോ, അത് ചിലപ്പം ചിലതിന് ബാൻ വേണ്ടി വന്നേക്കാം. ഓ ഓ ഓ, പക്ഷേ ഈ പറഞ്ഞ നമുക്ക് ഈ ആർട്ടിസ്റ്റുകളെ സാധാരണ മനുഷ്യന്മാരെ പോലെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അല്ല ഞാൻ പറയുന്നത്, അതായത് ആർട്ടിസ്റ്റുകൾക്ക് കുറേ കൂടി സ്പേസ് വേണം, അവർക്ക് കുറേ കൂടി ഫ്രീഡം വേണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു കൊമേഴ്ഷ്യൽ ബിസിനസ്സും കൂടിയാണല്ലോ, അതായത് പൈസ ഇട്ട് പൈസക്ക് വേണ്ടി റിട്ടേൺ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ആർട്ടിസ്റ്റുകൾക്ക് എവിടെയെങ്കിലും അവരെ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഒരു സെറ്റിൽ എല്ലാ സൗകര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ബാക്കി ഹോൾ ക്രൂ വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രിവിലേജോടും കൂടി ഇരിക്കുന്ന ഒരാൾ ടാൻഡ്രംസ് കാണിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും കുറച്ച് ഇറിറ്റേറ്റഡ് ആവുമല്ലോ. അതിൽ നിന്നൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു ഇത്. ആ ചോദ്യം എന്നോട് ചോദിച്ചോ. ആർട്ടിസ്റ്റുകൾ അവർക്ക് കുറേ കൂടി സ്വാതന്ത്ര്യവും സ്പേസും ഒക്കെ വേണ്ട കാര്യമാണ്, കാരണം അവർ ആർട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ അവർ നിസ്സഹകരണം കൊണ്ടും ബാൻ കൊണ്ടും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. തീർച്ചയായിട്ടും. അല്ലാതെ ഇത് ഞാനത് വേണമെന്ന് പറയുന്ന ആൾ, കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു കടിഞ്ഞാൺ വേണം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പൻ, എടാ നീ 8 മണി വരെ പഠിച്ചില്ലെങ്കിൽ നിനക്ക് നൂണ് തരില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലെ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടില്ലേ? ഇത് എന്തിനാണെന്നറിയാമോ? നന്നാവാൻ വേണ്ടിയിട്ട്. അല്ല ഒരാള് നമുക്ക് ചോദിക്കാം 5 മണിക്ക് നീ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇത്? ഇതൊക്കെ നമ്മളൊരു അങ്ങനെ ഒരു ചട്ടക്കൂട് വേണം. സിനിമയിലല്ല, ഏത് ഇന്ന് വേറെ ഇൻഡസ്ട്രിയിലില്ലേ? നിങ്ങൾ കാലത്ത് 8 മണിക്ക് പഞ്ച് ചെയ്യാണ്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ കമ്പനിയിൽ? ഇല്ലേ. നിങ്ങൾ അതെല്ലാം ഒരു ചട്ടക്കൂട് വേണം. അപ്പം ഈ ചട്ടക്കൂട് വിട്ട് പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കാശ് മുടക്കുന്ന ആൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആണെന്ന് എനിക്കറിയാം, ആ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത് വേണം എന്ന് ഒരു പരിധി വരെ ഞങ്ങളുടെ സംഘടനയും ഞാനും ആഗ്രഹിച്ച കാര്യമാണ്. കാരണം ഒരു ഒരു ചട്ടക്കൂട് വേണം നമുക്ക് എല്ലാവർക്കും, ഒരു വേണം ഒരു 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 നിയമസംഹിത അല്ലെങ്കിൽ ഒരു ഒരു നിയമം വേണം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇതായിപ്പോവും. പിന്നെ രണ്ടാമത് ചോദ്യം, ഇതിനോട് നന്നാവുമോ? നന്നാവും, തീർച്ചയായിട്ടും നന്നാവും. ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നന്നാവും എന്നാണ് എൻ്റെ വിചാരം. കാരണം നമുക്കറിയാം, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകാരുണ്ടാവും വീട്ടിലൊന്നും ചോദിക്കും. അവൻ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയിട്ടായിരിക്കും വരിക. അപ്പം നമ്മൾ ഇവൻ്റെ ഇതിനെന്താണല്ലോ ഭാഗ്യം, മാർക്ക് വരുമ്പോൾ അറിയാം. സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നവൻ മാർക്ക് വരുമ്പോൾ അവന് മാർക്ക് ഉണ്ടാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വീട്ടുകാരെ എണീപ്പിച്ച് പഠിപ്പിച്ച് നമ്മൾ പാസ്സായി ഇവിടം വരെ എത്തിയില്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒരു ചൂടും ഒരു ഇതൊക്കെ വേണം. അമ്മയുടെ സജീവ മെമ്പറും അമ്മയുടെ മുഖവുമായിട്ടുള്ള ബാബുരാജന് അമ്മയിൽ നിന്ന് ബാൻ കിട്ടിയിട്ടുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ആകെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തി ഞാനാണല്ലോ. എന്നെ പുറത്താക്കിയതല്ലേ സംഘടനയിൽ നിന്ന്? ആ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് ഞാൻ. ആ ആളാണ് ഞാൻ. അപ്പം എനിക്കറിയാം അത് അതും അതും എങ്ങനെ പുറത്താക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് ഞാൻ. ഓ, അവർ ഇങ്ങനെയല്ല എന്നെ പുറത്താക്കേണ്ടത്, എന്നെ പുറത്താക്കേണ്ടത് ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ്. അല്ല ഞാൻ എന്നറിയാമോ, ഈ ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെൻ്റ് ആൾക്കാരാണ്. ആ കാണിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മമ്മൂക്കിനെ എടുത്താലും ലാലേട്ടനെ എടുത്താലും സുരേഷേട്ടനെ എടുത്താലും എല്ലാവരും എടുത്താലും ആ ഒരു ഇതുള്ളൂ. ഇവരുടെ ഉള്ളിൽ ഭയങ്കര ശുദ്ധരാണ് ഇവർ, മനസ്സിലായില്ലേ? അവിടെ വെച്ചിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചെടുത്ത് അതിനേക്കാളും വലിയ രസമാണ്. അപ്പോൾ പുറത്താക്കിയത് കഴിഞ്ഞ് ഞങ്ങൾ മഹാസമുദ്രം എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ്റെ പടം. ഇന്നസെൻ്റ് ഏട്ടൻ പ്രസിഡന്റ്, ലാലേട്ടൻ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാണ് ബോട്ടിൽ വെച്ചിട്ട്. കാരണം ഫൈറ്റ് ചെയ്ത് ഞാൻ അവസരമായിരിക്കും ഇന്നസെൻ്റ് ഏട്ടൻ. ഞാൻ അയിലക്കറി അവിടെ വെച്ച് കൊടുത്തിട്ട് ആദ്യം കൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ നിനക്ക് സംഘടനയിലേക്ക് തിരിച്ച് വരണ്ടേ? ഞാൻ പറഞ്ഞു വേണം. അപ്പോൾ ലാല ഇവനെ നമുക്ക് എടുക്കണ്ടേ? ആ പിന്നെ എടുക്കണമല്ലോ. അന്ന് നീ ഒരു പേപ്പറിൽ എഴുതിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പർ അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന് മേടിച്ചിട്ട് ഒരു ഞാൻ പറഞ്ഞ വാക്ക്, ഒരു മുടിയനായ പുത്രൻ എന്ന പോലെ കണക്കാക്കി എന്നെ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറപ്പ് വായിച്ചോട്ടു. ആ ഇത് മതി, ഇത് മതി. പിറ്റേ പ്രാവശ്യം എന്നെ സംഘടനയിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് അപ്പം ഞാനും മണിയുമായിട്ടുള്ള പ്രശ്നമാണ് അന്ന് ഭയങ്കര. മണിയും
ഞങ്ങളെ കൂടെ ഒരുമിച്ച് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ ചെറിയ പ്രശ്നമായി പോയി സംഘടന. അതൊക്കെ അത്ര പറഞ്ഞു നിസ്സാര കാര്യത്തിന് വഴക്കിടുമല്ലാതെ ബിജു മേനോനൊക്കെ ഉണ്ട്. അപ്പൊ മണി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറയാം ഒരു കാര്യം ഉണ്ട് കേട്ടോ, എന്നെ ഊണിന് മുമ്പ് എടുക്കണം തിരിച്ച്. കാരണം ഞങ്ങളുടെ അമ്മയുടെ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര സദ്യയാണ്, ഉച്ചക്കാലത്ത് ഊണേ. ഞാൻ ഊണ് കഴിച്ചിട്ട് തന്നെ തിരിച്ചെടുത്താൽ ഞാൻ വരില്ല. എന്നെ ഊണ് മണി കയറോട് പ്രസംഗിച്ചു, ബാബുര് ആന എടുക്കണമെങ്കിൽ ഊണിന് മുമ്പ് എടുക്കണം. അങ്ങനെ 11 മണിക്ക് തന്നെ വിളിക്കുകയാണ് മധുസാറ്. മധുസാറൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച്, അതായത് സത്യം പറഞ്ഞാൽ മുടിയനായ പുത്രൻ തിരിച്ചു വന്ന പോലെ എടുത്ത്. കാരണം ഞാൻ അന്നത്തെ ഒരു എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, അത് വേറെ കഥ. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ മാപ്പ് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത്. അന്ന് എല്ലാവരും മാപ്പ് പറഞ്ഞു, ഈ തിലഞ്ചേട്ടൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ ഞാൻ ഈ സുകുമാരി ചേച്ചി എല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞ്, മധുസാറൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു. എന്നിട്ട് ഞാനന്ന് അവിടെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഞാനവിടെ മാപ്പ് പറഞ്ഞു. കാരണം അത്രയ്ക്കുള്ളൂ ഞങ്ങളുടെ സംഘടന, വളരെ സ്നേഹവും അത് നിങ്ങൾക്ക് അറിയാൻ പാടുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്താക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സംഘടന ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഞങ്ങൾ കണ്ടമാനം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൊണ്ടും നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല. ആ എന്നെ ആണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് ഞാൻ വന്നത്. അപ്പോൾ അതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ട്രാൻസ്പെറൻ്റാണ് ഞങ്ങളുടെ അസോസിയേഷൻ. ഇപ്പോൾ ഷെയ്ൻ്റെ വിഷയം സംസാരിച്ചതുപോലെ തന്നെ വലിയൊരു സൗഹൃദത്തിൻ്റെ തണൽ ഷെയർ ചെയ്യുന്നവരാണ് ശ്രീനാഥ് ബാസിയും ബാബുരാജും, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് വളരെ സിങ്കാണ് നിങ്ങളുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിക്കും. അപ്പോൾ ഈ സൗഹൃദം വെച്ച് അദ്ദേഹത്തെ എന്തെങ്കിലും രീതിയിൽ ബെനിഫിഷ്യറി ആയിട്ട് ബാബുരാജൻ ആക്ട് ചെയ്യാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും. അല്ലെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞില്ലേ ആഫ്റ്റർ ഓൾ ഇത് മഞ്ഞുരുകി തീരണ പോലെ ഞാൻ നമ്മൾ പറഞ്ഞതാണ്. കാരണം പക്ഷെ അതിനകത്തൊരു ഒരു 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 കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വേണം. അത് ഞാൻ ഷെയ്നോടും ബാസിയോടൊക്കെ പറഞ്ഞിട്ടുള്ള മോനെ അതിലൊന്നും ഇതാണ്ട്. കാരണം ഒരാളുടെയും ഉപജീവന മാർഗം കട്ട് ചെയ്യാൻ ഒരു സംഘടനയും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ ഇന്നാളെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമയിൽ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു പ്രൊഡ്യൂസറെ എടുത്ത് വെച്ചിട്ട് പറയണം, നമ്മൾ മിനിമം ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. കാരണം അവർ വിളിച്ച ഫോൺ എടുക്കണം, ശരിയല്ലേ? നമ്മൾ അവരെപ്പോൾ ചെല്ലുമെന്ന് പറയുക, ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ നമ്മൾ ആവശ്യം ചെയ്യേണ്ട കാര്യമാണ്. ഞാനൊക്കെ അങ്ങോട്ട് വിളിക്കുന്ന ആളാണ് കാലത്ത്. കാരണം നമ്മൾ ചെന്നിരിക്കുന്നത് നമുക്ക് ഇവർ പൈസ തന്നിട്ട് നമ്മളവിടെ വിളിച്ച് വെറുതെ ഇരിക്കാനല്ല. നിങ്ങൾ ലോകത്തിൽ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ പണിയെടുക്കാണ്ട് അങ്ങോട്ട് ചീത്ത പറയുന്നത്, സിനിമാക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളെ പുള്ളിയെ വിളിച്ചിട്ട് എന്തിനാണ് കൊണ്ട് വിളിച്ചിരുത്തേക്കണേ? ഇവർ കാശ് തന്നിട്ട് നമ്മളിവിടെ ചൂടാവും. ഇവിടെ എന്നെ എന്തിനാണ് വിളിച്ചിരുത്തേക്കണേ? ലോകത്തിൽ ആരെങ്കിലും ചോദിക്കും, ഒരു ബംഗാളിനെ വിളിച്ചിട്ട് പണിയിലാണ്ടിരുന്ന അവൻ ഹാപ്പിയല്ലുള്ളൂ, അവൻ മറ്റേ മൊബൈലും നോക്കിയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ വന്നിട്ട് ചോദിക്കും, സാന്ദ്ര എന്തിനാണ് എൻ്റെ കാലത്ത് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക്. അതായത് കലാകാരനെ സംബന്ധിച്ച് അങ്ങനെയാണ്, അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ആ ഒരു ഇതൂടെ വേണം, കാലത്തെ വന്ന് അടിച്ച് പൊളിച്ച് ഒന്ന് അഭിനയിച്ച് തകർക്കണം എന്നുള്ള ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ബാസി എന്നല്ല ആരായാലും, നമുക്കിപ്പോൾ അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു നിസ്സഹകരണം എന്ന് പറഞ്ഞ സാധനമൊക്കെ മാറും, മാറണം. എന്നിട്ട് അവർ ഇതിൻ്റെ ഇതിനുള്ളിലേക്ക് വരണം. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഈ അരിക്കൊമ്പനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയില്ലേ, കുങ്കിയാനകളെ കൂടെ വന്ന് സൈഡിൽ കൂടി ഇടിച്ച് പിടിച്ച് അതിനകത്ത് കയറ്റി അവൻ നല്ലവനായിട്ട് വരട്ടെ. ഇപ്പൊ WCCയെ പറ്റി സഞ്ജയ് തോമസ് പറഞ്ഞു, വിവാദങ്ങൾ അറിയാൻ വേണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയുന്നത് WCC അവരുടെ അംഗങ്ങളെ മാത്രമാണ് സഹായിക്കുന്നത് എന്നാണ്. പക്ഷെ അതെല്ലാ സംഘടനയും പൊതു സ്വഭാവമല്ലേ, അവിടുത്തെ അംഗങ്ങളെ മാത്രമല്ല അവർ സഹായിക്കും. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടൊരു സംഘടനയാണ്. അപ്പൊ അത് എല്ലാ സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും അവർ ഇടപെടണ്ടേ അങ്ങനെയാണെങ്കിൽ? അപ്പൊ അത് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളിലെങ്കിലും ഇടപെടാലോ. പബ്ലിക്കായിട്ട് ഇടപെട്ടില്ലെങ്കിൽ പോലും ഒരു ഫോൺ കോളിൽ കൂടെ ആണെങ്കിലും ഇടപെടാം. അപ്പൊ ആ സംഘടന രൂപം കൊണ്ടത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്ത്രീകൾക്ക് പോയി ഒരു കംപ്ലൈന്റ് പറയാനായിട്ടുള്ളൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോയി പറയാനായിട്ടുള്ളൊരു സ്ഥലവുമായിട്ടാണ്. പക്ഷെ അവിടെ അംഗങ്ങളല്ലാത്തവർക്ക് അത് പോയി പറയാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. അതാണ് ഞാൻ, അല്ലാതെ അവര് മോശം സംഘടനയാണെന്നോ അല്ലെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ല, അവര് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ പോവാനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞ കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ചേർന്നില്ല.